ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ശേഷം പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തൂ. പൈപ്പും ടാങ്കും പഠിക്കുന്നതിന് സിമ്പിളായിട്ട് സൂത്രവാക്യങ്ങളില്ലാതെ പഠിക്കുന്നതിന് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് ഈ ചോദ്യങ്ങൾ ഏതൊക്കെ തരത്തിൽ ചോദിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ടാങ്കിൽ രണ്ട് പൈപ്പുകൾ ഈ ടാപ്പുകളിൽ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് ടാപ്പുകളും ഒരുമിച്ച് തുറക്കുകയാണ്, രണ്ട് ടാപ്പുകളും ടാങ്ക് നിറയാൻ ഉപയോഗിക്കുന്നതാണ്. രണ്ട് ടാപ്പുകൾ തുറന്നാലും ടാപ്പ് ടാങ്ക് നിറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടാപ്പുകളും ഒരുമിച്ച് തുറക്കുമ്പോൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ടാപ്പ് എന്ന് പറയുന്നത് ടാങ്ക് നിറയാനും മറ്റൊരു ടാപ്പ് ടാങ്ക് ശൂന്യമാകാനുമാണ്. അതായത് ഈ രണ്ടാമത്തെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം ഇതിൽ നിന്നും പുറത്തേക്ക് പോകും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെങ്കിലും ഈ ടാങ്ക് എത്ര സമയം കൊണ്ടായിരിക്കും ഒരുമിച്ച് തുറന്നാൽ നിറയുന്നത്. അതുപോലെ മൂന്ന് ടാപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ, മൂന്ന് ടാപ്പുകളും ടാങ്ക് നിറയാനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മൂന്ന് ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും? അതുപോലെ തന്നെ രണ്ട് ടാപ്പുകൾ ടാങ്ക് നിറയാനും ഒരു ടാപ്പ് എന്ന് പറയുന്നത് ടാങ്ക് എംപ്റ്റി ആകാനുമാണ്, അങ്ങനെയെങ്കിൽ ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് നിറയും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തു നിന്നും സാധാരണയായി കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ വർക്ക് ആൻഡ് ടൈമിൽ പഠിച്ച സൂത്രവാക്യങ്ങളെല്ലാം ചെയ്യാൻ പഠിച്ച ആ ഒരു ഐഡിയ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ 1/x 1/1 എടുത്തിരുന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത്, അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ നമ്മുടെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം, ആ ഐഡിയ മാത്രമേ നിങ്ങൾ തരുന്നുള്ളൂ. അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ 1/ എന്ന് വന്നു നിങ്ങൾക്ക് എഴുതുമ്പോൾ മനസ്സിലാവും. 1/8 നമ്മൾ എഴുതുന്നപ്പോൾ എന്തുകൊണ്ട് 1/ എന്ന് നോക്കിയാൽ നിങ്ങൾ ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വർക്ക് ആൻഡ് ടൈമിൻ്റെ വീഡിയോ കൂടി നിന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് കടക്കാം, എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് നോക്കാം. ഒരു ടാങ്കിലേക്ക് രണ്ട് പൈപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു പൈപ്പ് തുറന്നാൽ 40 മിനിറ്റ് കൊണ്ടും അടുത്ത പൈപ്പ് തുറന്നാൽ 1 മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയും. ഇവ രണ്ടും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം ടാങ്ക് നിറയാൻ ആവശ്യമായി വരും? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ മോഡൽ ചോദ്യമാണ്. രണ്ട് ടാപ്പുകളുണ്ട്, രണ്ടും ടാങ്ക് നിറയാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് തുറന്നാൽ നമുക്ക് എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒന്നാമത്തെ ടാപ്പ് തുറക്കുമ്പോൾ എത്ര സമയം എടുക്കും നോക്കുക, 40 മിനിറ്റ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ അവിടെ ചെയ്തപ്പോൾ തന്നെ ഇതിനെ 1/14 എടുക്കാം, പ്ലസ് രണ്ടും ഒരുമിച്ചാണ് തുറക്കുന്നത് കൊണ്ട് പ്ലസ് ചെയ്യാം. സോ രണ്ടും ടാങ്ക് നിറയാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ടാങ്ക് എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ടാണ്, 1 മണിക്കൂർ എന്ന് പറയുന്നത് 2 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. സോ 1/60. ഇപ്പോൾ രണ്ടും ഒരുമിച്ച് തുറക്കുക, രണ്ടും ടാങ്ക് നിറയാനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ രണ്ടും പോസിറ്റീവ് ആയിരുന്നു. 1/40 പ്ലസ് 1/60. നമുക്കറിയാം ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 40യുടെയും 60യുടെയും LCM എന്ന് പറയുന്നത് 120. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ LCM എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും, നിങ്ങൾ ഇതുപോലെ വരച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ മെത്തേഡോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടി LCM, ഇതിനേക്കാൾ LCM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എക്സാം ആണെങ്കിലും കോമ്പറ്റീവ് എക്സാം ആണെങ്കിലും LCM എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വളരെ വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കുന്നുള്ളത്. സോ നിങ്ങൾ അത് കണ്ടിട്ടില്ലായെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ LCM ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് കൂടി, അതായത് പേനയും പേപ്പറും ഉപയോഗിക്കാതെ ഇങ്ങനെ നമുക്ക് LCM കണ്ടുപിടിക്കാം എന്നുള്ള ക്ലാസ് കൂടി ഒന്ന് കാണുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരാം. സോ നമുക്കറിയാം 46 LCM 120 ആണ്. അപ്പോൾ മുകളിൽ 140 × 120 എന്ന് പറയുന്നത് 3 + 2 60, 1/60 × 120 ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നത്, അതായത് 140 ആദ്യം 120 മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് 1/60 120 മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും, അതാണ് 3 + 2, ദാറ്റ് ഈസ് 5/120. 5/120 നമുക്ക് ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 2 × 5 = 10 = 24, ദാറ്റ് ഈസ് 1/24. നമുക്ക് ഈ ഡിനോമിനേറ്ററിലുള്ള ആൻസർ എന്ന് പറയുന്നത് അതായത് 24 മിനിറ്റ് കൊണ്ടായിരിക്കും ഇവ രണ്ടും ഒരുമിച്ച് തുറന്നാൽ ആ ടാങ്ക് നിറയുക. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള അടുത്ത ചോദ്യങ്ങളാണ് നമുക്ക്. ഒരു ടാങ്കിൻ്റെ മുകളിലും ചൂടയുമായി രണ്ട് പൈപ്പുകളുണ്ട്. മുകളിലത്തെ പൈപ്പ് തുറന്നാൽ 16 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും, താഴത്തെ പൈപ്പ് തുറന്നാൽ 20 മിനിറ്റ് കൊണ്ട് ടാങ്ക് ശൂന്യമാണ്. ഈ രണ്ട് പൈപ്പും ഒരുമിച്ച് തുറന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും?
രണ്ടാമത്തെ മോഡൽ ചോദ്യമാണ്, അതായത് ഒരു ടാപ്പ് തുറക്കുമ്പോൾ ടാങ്ക് നിറയുകയും മറ്റേ ടാപ്പ് തുറക്കുമ്പോൾ ടാങ്ക് എംറ്റി ആവുകയുമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം നമുക്ക് നോക്കാം. നമ്മളിപ്പോ ചെയ്ത പോലെ എന്താ ചെയ്യുക, ആദ്യത്തെ ടാപ്പ് തുറന്നാൽ 16 മിനിറ്റ് കൊണ്ട് നിറയും. സോ നമുക്കറിയാം 1/16. ഇനി രണ്ടാമത്തെ ടാപ്പ് തുറന്നാൽ 20 മിനിറ്റ് കൊണ്ട് ടാങ്ക് ശൂന്യമാകും. അപ്പൊ നമുക്കറിയാം 1/20 എന്നാണ്. പക്ഷേ ഏതാണോ ശൂന്യമാകാൻ എടുക്കുന്ന ടാപ്പ് അതിന് മുന്നിൽ സൈൻ കൃത്യമായി നെഗറ്റീവ് ഇടും. കാര്യം അവിടെ ഒരു ചോർച്ചയാണ് ഉണ്ടാവുന്നത്, അതായത് ഒരു ഇല്ലായ്മയാണ്, അതായത് ശൂന്യതയാണ് ഉണ്ടാവുന്നത്. സോ നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പൊ ഓർത്ത് വയ്ക്കുക, ശൂന്യമാകുന്നു എങ്കിൽ അവിടെ നെഗറ്റീവ് സൈൻ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. സോ നമുക്ക് നോക്കാം 16 20 എൽ സി എം എന്താണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എൽ സി എം കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ്, 16 20 എൽ സി എം നമുക്ക് വേണം. അപ്പൊ എന്താണ് 1/16? 16 20 എൽ സി എം എന്ന് വെച്ചാൽ നമുക്കറിയാം എൽ സി എം എന്ന് പറയുന്നത് 80 ആണ്. സോ നമ്മൾ ചെയ്യുന്നു 1/16 × 80 = 5 മൈനസ് 1/20 × 80 = 4. സോ നമുക്കിവിടെ നിന്ന് ആൻസർ എന്ന് പറയുന്നത് 1/80 എന്ന് പറയും. ദാറ്റ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 80 മിനിറ്റ്സ് ആണ്. നമ്മുടെ ആൻസർ പക്ഷേ ഓപ്ഷനിലാത്ത 80 മിനിറ്റ്സിന് ഓപ്ഷൻ ഇല്ല, പകരം അവറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 80 മിനിറ്റ് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, മിനിറ്റ് ആകുമ്പോൾ 80 മിനിറ്റ് ആകുമ്പോഴത്തേക്കും 60 മിനിറ്റ് + 20 മിനിറ്റ്, അതായത് 1 hour + 20 മിനിറ്റ്, അതായത് 1 hour 20 മിനിറ്റും കൊണ്ടായിരിക്കും ഈ ടാങ്ക് നിറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എംറ്റി ആവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ ബി സി എന്നീ മൂന്ന് പൈപ്പുകളുള്ള ഒരു ടാങ്കിൽ എ മാത്രം തുറന്നാൽ 15 മിനിറ്റ് കൊണ്ടും ബി മാത്രം തുറന്നാൽ 30 മിനിറ്റ് കൊണ്ടും സി മാത്രം തുറന്നാൽ 40 മിനിറ്റ് കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ എ ബി സി എന്നിവ ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? നമ്മൾ മൂന്നാമതായി പറഞ്ഞ ടൈപ്പ് തന്നെയാണത്, അതായത് മൂന്ന് ടാപ്പുകൾ ഒരുമിച്ച് തുറക്കും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം, എയും ബിയും സിയും. അപ്പൊ എ തുറക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് 15 മിനിറ്റ്സ്, 1/15 + ബി തുറക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് 30 മിനിറ്റ്, സോ 1/30 + സി മാത്രം തുറന്നാൽ 40 മിനിറ്റ്, 1/40. സോ ഇവിടെ മൂന്ന് നമ്പറിന്റെ എൽ സി എം ആണ്. മൂന്ന് നമ്പറിന്റെ എൽ സി എം നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല. 15, 30, 40 നമുക്കറിയാം, 120. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എൽ സി എം കണ്ടുപിടിക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കാണുക, കണ്ടിട്ട് ശേഷം വരിക. സോ 120 ദാറ്റ് ഇസ് 1/15 × 120, അതായത് മുകളിൽ 1/15 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുമെന്നുള്ളതാണ് നമുക്കറിയാം. 15 എന്ന് പറയുന്നത് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സോറി 15 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം 120 പോകുന്നത്, ഇതാണ് ക്വസ്റ്റ്യൻ. 1/15 × 120, അതാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. 1/30 × 120, ഇങ്ങനെയാണ് ഈ പാർട്ടിൽ വരുന്നത്. സോ 1/15 നമുക്ക് 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 8 എന്നായിരിക്കും. 8 + 1/30 × 120 എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് പാർട്ട് വരുന്നത് 1/30 × 120 എന്നാണ്. ഇത് ക്യാൻസൽ നമുക്ക് 4 എന്ന് വരും. അടുത്ത് 1/40 × 120 എന്ന് വരും. സോ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ 8 + 4 = 12, 15/120. നമ്മൾ നേരത്തെയും ക്യാൻസൽ ചെയ്താണ് നമുക്ക് 1/8 എന്ന് വരും. സോ ആൻസർ ഈസ് 8. സോ 8 മിനിറ്റ്സ് കൊണ്ടായിരിക്കും ഇത് മൂന്നും ഒരുമിച്ച് വന്നാൽ ഈ ടാങ്ക് എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ടാങ്കിലെ എ ബി എന്നീ രണ്ട് പൈപ്പുകൾ തുറന്നാൽ യഥാക്രമം 12 മിനിറ്റ് കൊണ്ടും 15 മിനിറ്റ് കൊണ്ടും ടാങ്ക് നിറയും. എന്നാൽ മൂന്നാമത്തെ പൈപ്പായ സി തുറന്നാൽ ടാങ്കിലെ മുഴുവൻ ജലവും 20 മിനിറ്റ് കൊണ്ട് ഒഴുകിപ്പോകും. എങ്കിൽ എ ബി സി എന്നീ പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ടാപ്പുകൾ തുറക്കുമ്പോൾ ടാങ്ക് നിറയുകയും ഒരു ടാപ്പ് തുറക്കുമ്പോൾ ടാങ്ക് ശൂന്യമാകുകയും ചെയ്യും. നമുക്ക് നോക്കാം, ടാപ്പ് ഒന്നാമത്തെ ടാപ്പ് തുറക്കുമ്പോൾ 12 മിനിറ്റ് കൊണ്ട്, അതായത് 1/12, അടുത്തത് 1/15, ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് 20 മിനിറ്റ് കൊണ്ട് ജലം ഒഴുകി പോകും. സോ 1/20. ഇതിൽ ഈ രണ്ട് ടാപ്പുകളും തുറക്കുമ്പോൾ ടാങ്ക് നിറയുകയാണ്, സോ നമ്മൾ പ്ലസ് ചെയ്യും. ഈ ടാപ്പ് തുറക്കുമ്പോൾ ടാങ്ക് ശൂന്യമാകുന്ന, സോ മൈനസ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും എൽ സി എം എടുക്കാം. അറ്റ് ലീസ്റ്റ് 12 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് 120 ആണ് നമ്മുടെ എൽ സി എം എന്ന് പറയുന്നത്. സോ 1/12 × 120, ഫസ്റ്റ് പാർട്ട് 1/12 × 120, 10 + 1/15 × 128, മൈനസ് ഈ മൈനസ് ആണ്, 1/20 × 120 എന്ന് പറയുന്നത് 6. സോ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 18 - 6 ആണ്. 10 + 18 - 6, ദാറ്റ് ഇസ് 12/120. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/10, ദാറ്റ് ഇസ് 10 is 5.
അതുപോലെ വർക്ക് ആൻഡ് ടൈമിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം.